a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധരടക്കമുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു. ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 100 സീറ്റുകൾക്കാണ് ഇപ്പോൾ നിലവിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇനി സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നമ്മുടെ സമ്മതം ചോദിച്ചാൽ അത് കൊടുക്കുക. ഈ വർഷം തന്നെ 100 സീറ്റിൽ നമുക്ക് അവിടെ അഡ്മിഷൻ നടത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നല്ലൊരു വാർത്തയാണ്. കാരണം പുതിയ 100 സീറ്റുകൾ കൂടി MBBS ലഭിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ചിൽ വലിയൊരു സന്തോഷ വാർത്തയാണ് ഇത്. കുറെ നാളുകളായി കാത്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കത് ലഭ്യമായിട്ടുള്ളത്. ഇപ്പൊ തുടർന്നും മറ്റ് കോളേജുകളിലെ പോലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളെ പോലെയുള്ള എല്ലാവിധമായിട്ടുള്ള ഇപ്പം അടിസ്ഥാനപരമായി NMC നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ പ്രത്യേക വിഭാഗങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കും. ഇതിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ മലയോര മേഖലകളിലെ ആതുരാലയങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. ജില്ലാ ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ ലഭ്യമാക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് സമീപത്തെ സ്കൂൾ ഭൂമി ഏറ്റെടുക്കുന്നത് സർക്കാർ പരിഗണനയിലാണ്. ട്രൈബൽ മേഖലയിൽ പ്രത്യേക ആശുപത്രി സ്ഥാപിക്കാനുള്ള പ്രപ്പോസലും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.